നിപ വൈറസ് ബാധിച്ച് മരിച്ച കുട്ടിയുടെ സമ്പർക്ക ലിസ്റ്റ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. ഇതിൽ രണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗലക്ഷണമുള്ളതായും 20 പേർ തീവ്ര സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നിപ വൈറസ് ബാധിച്ച് മരിച്ച കുട്ടിയുടെ സമ്പർക്ക ലിസ്റ്റാണ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയത്. പ്രാഥമിക സമ്പർക്ക ലിസ്റ്റിൽ 158 പേരുടെ പട്ടികയാണ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയത്. ഇതിൽ 20 പേർ തീവ്ര സമ്പർക്ക പട്ടികയിലുള്ളവരാണ്. ഇവരെ മെഡിക്കൽ കോളേജിൽ പുതുതായി ആരംഭിച്ച നിപ വാർഡിലേക്ക് മാറ്റും. നിപ വന്ന് മരിച്ച കുട്ടിയുമായി സമ്പർക്കമുള്ളതായി കരുതുന്ന ആരോഗ്യ പ്രവർത്തകർ മുതൽ വീട്ടിലുള്ളവർ വരെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടതായാണ് വിവരം. കൂടാതെ രോഗലക്ഷണങ്ങളുള്ള രണ്ട് പേർ ചികിത്സയിലുമുണ്ട്. ഒരാൾ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകയും മറ്റൊരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തകയുമാണ്. ഇതിൽ ഒരാൾ സ്വകാര്യ ആശുപത്രിയിലും മറ്റൊരാൾ മെഡിക്കൽ കോളേജിലുമാണ് ചികിത്സയിലുള്ളത്. നിപ വൈറസ് സ്ഥിരീകരിച്ച ചാത്തമംഗലം പഞ്ചായത്തിലെ 300 ഉൾപ്പെടെ 8, 9, 10, 12 വാർഡുകളിൽ അണുനശീകരണം ഉൾപ്പെടെ നടത്താനും ആരോഗ്യവകുപ്പ് തയ്യാറെടുക്കുന്നുണ്ട്. കൂടാതെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമവും ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കും. കൂടാതെ റൂട്ട് മാപ്പ് തയ്യാറാക്കിയുള്ള പ്രവർത്തനവും നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ മാവൂർ.